ഹലോ ഫ്രണ്ട്സ്, ലവ് ബേഡ്സ് ഓർ ബജീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ലവ് ബേഡ്സിലുണ്ടാകുന്ന റെഡ് ഐ ലവ് ബേഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. അത് എന്താണ് റെഡ് ഐ ലവ് ബേഡ്സ്, അവിടെ പ്രത്യേകത എന്താണെന്നും പിന്നെ അതിലുള്ള ആണിനെയും പെണ്ണിനെയും എങ്ങനെ തിരിച്ചറിയാമെന്നുള്ള കാര്യമാണ്. അതുകൂടാതെ നമ്മുടെ ലവ് ബേഡ്സിൽ പല കളറുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ കളറുകൾ എങ്ങനെ വരുന്നു എന്ന് കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ കൂടെയാണ്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കിളികളിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റി കളർ അല്ലെങ്കിൽ മ്യൂട്ടേഷൻ വരുന്നത് നമ്മൾ ലവ് ബേഡ്സ് എന്ന് വിളിക്കുന്ന ഈ ബഡ്ജീസിലാണ്. കളറിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ രണ്ട് കളർ സീരീസിലാണ് ഇവർ കാണപ്പെടുന്നത്. ഒന്നാമത്തത് ഗ്രീന്, രണ്ടാമത്തത് ബ്ലൂ. ഈ രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന കിളികളിൽ പല വെറൈറ്റി കിളികളുമുണ്ട്. ഈ വെറൈറ്റി എങ്ങനെ നിശ്ചയിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ തൂവലിൻ്റെ മുകളിലുള്ള കളർ മാർക്കിങ്ങിൻ്റെ പാറ്റേൺ അനുസരിച്ചാണ് കിളികളെ പല വെറൈറ്റി ആയിട്ട് നിശ്ചയിക്കപ്പെടുന്നത്. ഈ ഓരോ വെറൈറ്റിക്കും കളറിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പല പേരുകൾ വിളിക്കുന്നതാണ്. അത് ചിലത് പൈഡ്, സ്പാങ്കിൾ, ഒപ്ലൈൻ, പിന്നെ സിംഗിൾ ഫാക്ടർ, ഡബിൾ ഫാക്ടർ, ഡൈലൂട്ടഡ്, ഇങ്ങനെയൊക്കെ പല പേരുകളിൽ ആണ് ഇവരെ വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ലവ് ബേഡ്സ് ഒരു വൈൽഡ് ടൈപ്പ് ഓസ്ട്രേലിയൻ ബേഡാണ്. അവിടെ ആകെ കാണുന്ന ഒരു കളർ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ സീരീസിൽപ്പെട്ട ബേസ് മോഡലാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പച്ച കിളിയാണ് വൈൽഡ് ടൈപ്പ് ഓസ്ട്രേലിയൻ ബേഡ്. ഈ ഒരു കളറിൽ മാത്രമാണ് ഓസ്ട്രേലിയൻ കാടുകളിൽ ഈ കിളി ഉള്ളത്. മറ്റ് മ്യൂട്ടേഷൻ ഒന്നും അത് ഉണ്ടാകാറില്ല. കാരണം അവരുടെ നിലനിൽപ്പിനെ സഹായിക്കുന്ന കളർ ഇതാണ്. ഈ കളറാണ് അവരുടെ ശത്രുക്കളുടെ കണ്ണിൽ പെടാതിരിക്കാൻ അവരെ സഹായിക്കുന്നത്. അവിടെ നിന്നും അവയെ പിടിച്ചുകൊണ്ട് പല രാജ്യങ്ങളിൽ വരികയും അവിടെയെല്ലാം കൂടുകളിൽ ഇട്ട് വളർത്തുവാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇവയ്ക്ക് പല കളറുകളും പല മ്യൂട്ടേഷൻസും ഉണ്ടായത്. ഒരു കിളിയുടെ കളർ നിശ്ചയിക്കുന്നത് ആ കിളിയുടെ ഡി എൻ എയിലുള്ള ജീനാണ്. ഈ ജീനെ സഹായിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് മെലാനിൻ, പിന്നെ യെല്ലോ പിഗ്മെൻറ്റേഷൻ. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നമ്മുടെ കിളികളെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, കളറിൻ്റെ അടിസ്ഥാനത്തിൽ. ഗ്രീൻ കളറിൻ്റെ അടിസ്ഥാനത്തിലും ബ്ലൂ കളറിൻ്റെ അടിസ്ഥാനത്തിലും. ഈ ഗ്രീൻ സീരീസിൽപ്പെട്ട കിളികളെ ഇറങ്ങാൻ ജീനെ സഹായിക്കുന്ന ഒരു ഘടകമാണ് യെല്ലോ പിഗ്മെൻറ്റേഷൻ. അതുപോലെ തന്നെ ബ്ലൂ സീരീസിൽപ്പെട്ട കിളികളെ ഇറങ്ങാൻ വേണ്ടി ജീനെ സഹായിക്കുന്ന ഒരു ഘടകമാണ് മെലാനിൻ. മെലാനിൻ മൂലമാണ് ഡാർക്ക് കളറായിട്ടുള്ള ഗ്രേ, ബ്രൗൺ, ബ്ലാക്ക്, ബ്ലൂ എല്ലാം നമ്മുടെ കിളികളുടെ ശരീരത്തിൽ വരുന്നത്. പക്ഷേ എപ്പോഴും ഗ്രീൻ ജീനാണ് ബ്ലൂ ജീനെക്കാട്ടും കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഗ്രീൻ ജീൻ ബ്ലൂ ജീനെ ഡോമിനേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കളറിലുള്ള കിളി ഇറങ്ങണമെന്ന് തീരുമാനിക്കുന്നത് ഗ്രീൻ കളർ സഹായിക്കുന്ന ജീനാണ്. ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ കളർ ഉണ്ടാകാൻ സഹായിക്കുന്ന ജീനാണ്. ഈ ജീൻ വർക്ക് ചെയ്യാതിരിക്കുമ്പോഴാണ് ബ്ലൂ സീരീസിൽപ്പെട്ട കിളികൾ ഇറങ്ങുന്നത്, ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് സീരീസിൽപ്പെട്ട കിളികൾ ഇറങ്ങുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ട് ഗ്രീൻ സീരീസിൽപ്പെട്ട കിളികളെ പെയർ ചെയ്യുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ ചിലപ്പോൾ ഒരെണ്ണം ബ്ലൂ സീരീസിൽപ്പെട്ടത് ഉണ്ടാകാം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന രണ്ട് ഗ്രീൻ സീരീസിൽപ്പെട്ട കിളികളുടെ പേരൻസ് അവരിൽ ഏതെങ്കിലും ഒന്ന് ബ്ലൂ സീരീസിൽപ്പെട്ട കിളികൾക്ക് ഉണ്ടായതാകാം, അല്ലെങ്കിൽ അവരുടെ ഡി എൻ എയിൽ ബ്ലൂ സീരീസിൽപ്പെട്ട ജീൻ ഉണ്ടാകാം. കിളികളുടെ ഡി എൻ എ വഴി പല തലമുറ അവരുടെ ജീൻ കൈമാറ്റം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പെയർ ചെയ്യുന്ന കിളികളുടെ അതേ കളർ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ നമ്മുടെ എല്ലാം കയ്യിലിരിക്കുന്ന കിളികൾ പണ്ട് മുതലേ മിക്സഡ് ആയിട്ട് ബ്രീഡായതൊക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ എല്ലാം ശരീരത്തിനുള്ളിൽ ഡി എൻ എയിൽ പല ജീനായിരിക്കും ഉള്ളത്. ഇനി റെഡ് ഐയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ റെഡ് ഐ ഉണ്ടാകാൻ കാരണമായ ജീനാണ് ഇനോജീൻ. ഇവിടെ ഇനോജീൻ ചെയ്യുന്നത് എന്തെന്നാൽ അത് മെലാനിൻ്റെ പ്രൊഡക്ഷൻ തടയുകയാണ് ചെയ്യുന്നത്. ഈ മെലാനിൻ മൂലമാണ് കിളികളുടെ ശരീരത്തിലെ ഡാർക്ക് കളറായ ബ്ലാക്ക് ഒക്കെ ഉണ്ടാവുന്നത്. അതിൻ്റെ പ്രൊഡക്ഷൻ ഇനോജീൻ തടയുന്നതോടെ തന്നെ ബ്ലാക്ക് കളർ കിളിയുടെ ശരീരത്തിൽ എങ്ങും തന്നെ ഉണ്ടാകത്തില്ല, തൂവലിലും ഉണ്ടാകത്തില്ല, കണ്ണിലും ഉണ്ടാകത്തില്ല. ഈ റെഡ് ഐ ലവ് ബേഡ്സിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ആദ്യത്തേത് അൽബിനോ. അൽബിനോ എന്ന് പറയുന്നത് അതിൻ്റെ ശരീരം മുഴുവനും ഫുൾ വൈറ്റ് ആയിരിക്കും. ഇത് ബ്ലൂ സീരീസിൽപ്പെട്ട കിളിയാണ്. ഇനി രണ്ടാമത്തെ റെഡ് ഐ എന്ന് പറയുന്നത് ലുട്ടിനോ ആണ്. ഇതിൻ്റെ ശരീരം മുഴുവനും യെല്ലോ കളറായിരിക്കും. ഇത് ഗ്രീൻ സീരീസിൽപ്പെട്ട കിളിയാണ്. ഇനി മൂന്നാമത്തെ റെഡ് ഐ ആണ് ക്രീമിനോ. ഇത് ഒരു വൈറ്റ്
ലവ് ബേഡ്സിൻ്റെയും യെല്ലോ ലവ് ബേഡ്സിൻ്റെയും ഒരു മിക്സറാണ്. ഒരു കളി റെഡായി ആകണമെന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ കളറാണ്, തൂവലിൻ്റെ കളറാണ്. ഒന്നെങ്കിൽ വൈറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ യെല്ലോ ആയിരിക്കണം. രണ്ടാമതായിട്ട് നോക്കുന്നത് അതിൻ്റെ കണ്ണാണ്, കണ്ണിൻ്റെ കളറ് റെഡായിരിക്കണം, കറുപ്പായിരിക്കരുത്. എന്നാൽ ചില കിളികൾ റെഡ് കണ്ണോടുകൂടി തന്നെ ഉണ്ടാകാറുണ്ട്, ചിലപ്പം യെല്ലോ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ദേഹത്ത് മാർക്കിംഗ് ഉണ്ടാകാം, ഗ്രേ കളറ് മാർക്കിംഗ് ഉണ്ടാകാം. ബ്ലാക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല, ഗ്രേ കളറ് മാർക്കിംഗ് ഉണ്ടാകാം. അങ്ങനെയുള്ള കിളികളെ പ്യുവർ റെഡായി ആയിട്ട് കണക്കാക്കത്തില്ല. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ആ മഞ്ഞ കിളി അത് റെഡായി ആണ്, പക്ഷേ അതിൻ്റെ ശരീരത്ത് ഗ്രേ മാർക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് അത് പ്യുവർ റെഡായി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇതിപ്പോൾ ഗ്രീൻ സീരീസിലുണ്ടായ കിളിയാണ്. ഇനി നമ്മുടെ ബ്ലൂ സീരീസിലും ഉണ്ടാകാറുണ്ട്. വളരെ റയറായിട്ടാണ് ഇങ്ങനത്തെ കിളി ഇറങ്ങുന്നത്. റെഡായിയുടെ മറ്റ് പ്രത്യേകതകൾ എന്ന് പറയുന്നത് അതിൻ്റെ കാല് പിങ്ക് കളറായിരിക്കും. സാധാരണ ഗ്രേ കളറൊക്കെ വരാറുണ്ട് നമ്മുടെ നോർമൽ ലവ് ബേഡ്സ്, പക്ഷേ ഇതിൻ്റെ കാല് നല്ല പിങ്ക് കളറായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ കൊക്കിന് ഓറഞ്ച് കളറുണ്ടായിരിക്കും. പിന്നെ സാധാരണ ലവ് ബേഡ്സിൻ്റെ കണ്ണിൻ്റെ താഴെ നീല മാർക്കിംഗ് ഉണ്ടാകാറുണ്ടെങ്കിൽ ഇതിന് വൈറ്റ് മാർക്കിംഗ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ വൈറ്റ് റെഡായിൽ ഈ മാർക്കിംഗ് കാണാൻ സാധിക്കുകയില്ല, കാരണം വൈറ്റ് മാർക്കിംഗ് അവിടെ ഉണ്ടാകാം, പക്ഷേ തൂവല് വൈറ്റ് ആയതുകൊണ്ട് നമുക്കത് കാണാൻ സാധിക്കത്തില്ല. റെഡായി ഉണ്ടാകാൻ വേണ്ടി രണ്ട് റെഡായി തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇനോജീൻ ക്യാരി ചെയ്യുന്ന ഏത് ബേഡ്സിൽ നിന്നും നമുക്ക് റെഡായി ഉണ്ടാകാം. എനിക്ക് ഇവിടെ റെഡായി കിട്ടുന്ന മുഴുവനും റെഡായി നിന്ന് തന്നെയല്ല, അല്ലാതെ സാധാരണ ലവ് ബേഡ്സിൽ നിന്ന് റെഡായി കിട്ടാറുണ്ട്. കാരണം അതിൻ്റെ ഡി എൻ എയിൽ ഇനോജീൻ ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അങ്ങനെ റെഡായി കിട്ടുന്നത്. അതുപോലെ നമുക്ക് ഈ റെഡായിയെ സാധാ കിളിയുമായിട്ട് പെയർ ചെയ്യാവുന്നതാണ്, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്, അതിന് യാതൊരു പ്രശ്നമൊന്നുമില്ല. ആ പെയർ ചെയ്യുന്ന കിളികളിൽ ആൺകിളിയാണ് റെഡായി എങ്കിൽ അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ റെഡായിയുടെ എണ്ണം ചിലപ്പോൾ കുറവായിരിക്കും. എന്നാൽ ആ പെയറിൽ പെൺകിളിയാണ് റെഡായി എങ്കിൽ അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ പകുതിയെങ്കിലും നിങ്ങൾക്ക് റെഡായി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മാർക്കറ്റിൽ ഈ റെഡായിയുടെ വില നമ്മുടെ സാധാ ലവ് ബേഡ്സിനെക്കാട്ടും ഇച്ചിരി വില കൂടുതലുണ്ട്. ഇനി ഇതിൻ്റെ ആൺകിളിയും പെൺകിളിയും എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ഈ ആൺകിളിക്ക് അതിൻ്റെ മൂക്കിൻ്റെ ആ ഭാഗത്തെ കളറ് പിങ്ക് കളറായിരിക്കും, നല്ല പിങ്ക് കളറായിരിക്കും. സാധാരണ ലവ് ബേഡ്സിന് അവിടെ നീലയായിരിക്കും, ഇതിന് പക്ഷേ പിങ്ക് കളറായിരിക്കും. എന്നാൽ പെൺകിളിക്ക് അവിടെ വൈറ്റ് കളറായിരിക്കും അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള ബ്രൗൺ കളറായിരിക്കും. വെറും വിനോദത്തിന് വേണ്ടി ലവ് ബേഡ്സിനെ മേടിച്ച് വളർത്താൻ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ പെറ്റ്സായിട്ടൊക്കെ വളർത്താൻ ഉദ്ദേശിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും റെഡായി ലവ് ബേഡ്സിനെ മേടിച്ച് വളർത്താവുന്നതാണ്. കാരണം ഇതിൻ്റെ കണ്ണൊക്കെ വളരെ നല്ലതാണ്, കാണാൻ നല്ല രസമുണ്ട്. പിന്നെ കളറ് യെല്ലോയും വൈറ്റും ആണ്, നല്ല പ്യുവർ യെല്ലോയും നല്ല പ്യുവർ വൈറ്റും ആയിരിക്കും. അപ്പം കാണാൻ നല്ല ഭംഗിയുള്ള കിളിയാണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങളത് മേടിച്ച് വളർത്തുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.